പുനഃസംഘടനയും പുനഃസംഘടന ചർച്ചയുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ തമ്മിൽ തല്ലെത്തിയിരുന്നില്ല. എന്നാൽ AI ഗ്രൂപ്പുകൾ നടത്തുന്ന സംയുക്ത നീക്കങ്ങൾക്ക് തടയിടാനുള്ള ശ്രമവുമായി VD സതീശനും കെ സുധാകരനും രംഗത്തെത്തിയിരിക്കുകയാണ്. വലിയ പ്രകോപനമൊന്നും ഉണ്ടാക്കാതെ സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇന്നലെ സുധാകരൻ രമേശ് ചെന്നിത്തലയും MM ഹസനെയും കണ്ടിരുന്നെങ്കിലും ഒരു സമവായത്തിലേക്ക് എത്തിയില്ല. ഇതിനിടെ വിശാല ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കാനാണ് AI ഗ്രൂപ്പുകാരുടെ തീരുമാനം. ആരൊക്കെ ഒപ്പമുണ്ട് എന്ന് കണ്ടെത്തുകയാണ് ആ യോഗത്തിലൂടെ ഗ്രൂപ്പുകൾ ലക്ഷ്യം വെക്കുന്നത്. AI ഗ്രൂപ്പുകൾ പരാതിയുമായി ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണാൻ തീരുമാനമെടുത്തതോടെ പ്രതിരോധത്തിലാണ് കെ സുധാകരനും VD സതീശനും. പരാതിയിൽ ഹൈക്കമാൻഡ് ഇടപെടേണ്ടി വരുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയമായി വിലയിരുത്തപ്പെടുമെന്നതിനാലാണ് സമവായ നീക്കങ്ങൾ. ഇന്നലെ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയെയും MM ഹസനെയും കണ്ടിരുന്നു. ഇവരുടെ പരാതികൾ ഇന്ന് സതീശനെ ധരിപ്പിക്കും. പ്രകോപനമുണ്ടാക്കാതെ എങ്ങനെ പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടാക്കാമെന്നുള്ളതാണ് സുധാകര സതീശ പക്ഷത്തിന്റെ ആലോചന. എന്നാൽ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് AI ഗ്രൂപ്പുകൾ. അത് ഇന്നലത്തെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമായിരുന്നു. സുധാകരനെ കണ്ട ശേഷം രമേശ് ചെന്നിത്തല നീരസം പ്രകടമാക്കിയപ്പോൾ ഹസൻ നടത്തിയത് സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള കണക്കറ്റ പരിഹാസം. KPCC നിന്ന് നീതി കിട്ടാത്തത് കൊണ്ടാണ് ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുള്ളത്. ബാക്കി ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. മഴ വൈകുന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നതാണ് പ്രധാനമായി ചർച്ച ചെയ്തത്. പിന്നെ സംഘടനാ കാര്യങ്ങൾ പറഞ്ഞു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ ചർച്ച വേണ്ട, പ്രശ്നപരിഹാരം അങ്ങ് ഹൈക്കമാൻഡ് ഇടപെടലിലൂടെ ഡൽഹിയിൽ മതിയെന്ന് തന്നെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നിലവിലെ അവസ്ഥയിൽ മുന്നോട്ടു പോയാൽ AI ഗ്രൂപ്പുകൾ ശിഥിലമാകുമെന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി ജില്ലാടിസ്ഥാനങ്ങളിൽ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കും. ഇതോടെ VD സതീശനോടും KC വേണുഗോപാലിനോടും കെ സുധാകരനോടും അടുപ്പം കാണിക്കുന്ന AI ഗ്രൂപ്പ് നേതാക്കൾക്ക് നിലപാട് പ്രഖ്യാപിക്കേണ്ടി വരും. ചാഞ്ചാടി നിൽക്കുന്നവരെ തിരിച്ചറിയുക കൂടിയാണ് വിശാല ഗ്രൂപ്പ് യോഗങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അമൽ തന്നപ്രമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.